ഇനി അടുത്ത് ഞാൻ പറഞ്ഞത് ബ്രെയിൻ ജിം എക്സസൈസ് എന്നുള്ളതാണ്. ഈ ബ്രെയിൻ ജിം എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിന് കൊടുക്കുന്ന ചില ചില എക്സസൈസുകളാണ്. അത് നമ്മൾക്ക് നമുക്കറിയാവുന്നതുപോലെ ബ്രെയിനിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ, ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും തമ്മിലുള്ള രണ്ട് ഭാഗങ്ങൾ. അപ്പോൾ ഈ രണ്ട് ഹെമിസ്ഫിയറിനെയും തമ്മിൽ നിയന്ത്രിക്കും. നമുക്കറിയാം ലെഫ്റ്റ് റൈറ്റ് ഹെമിസ്ഫിയർ ലെഫ്റ്റ് ഭാഗത്തെയും ലെഫ്റ്റ് ഹെമിസ്ഫിയർ റൈറ്റ് ഭാഗത്തെയുമാണല്ലോ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇതിനെ തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, ഈ രണ്ട് ഭാഗത്തുള്ള അവയവങ്ങളെ ചേർത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ ഒരുപാട് സ്വാധീനിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ കോൺസെൻട്രേഷനെയൊക്കെ ഒരുപാട് വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതിന് ചില ടെക്നിക്സ് നമുക്ക് യൂട്യൂബിലാണെങ്കിലും ചെക്ക് ചെയ്താൽ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ചിലത് കണ്ടിട്ടുണ്ട്, ഒരു വിരൽ ഒരു ഭാഗം ചെയ്യുന്നു, അടുത്ത വിരൽ കൊണ്ട് അടുത്ത ഭാഗം ചെയ്യുന്നു, അതുകൊണ്ട് അടുത്ത വിരൽ കൊണ്ട് അടുത്ത ഭാഗം ചെയ്യുന്നു. നമ്മൾ നമ്മുടെ കയ്യിലെ വിരൽ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില എക്സസൈസ്, ഇതൊക്കെ ഇതിലൂടെ നമ്മുടെ ബ്രെയിനാണ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആകുന്നതെന്നാണ് പറയുന്നത്. അവസാനമായിട്ടൊരു കാര്യം, നമുക്ക് റിലാക്സ് ആകാനുള്ള അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് മാനേജ്മെൻറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കുള്ളിൽ തന്നെയുള്ള ചില ഹോർമോൺസിനെ നമുക്ക് ശരിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു സെൽഫ് മാനേജ്മെൻറ്റ് സ്കില്ല്. നമ്മളെ കൂടുതൽ സന്തോഷമാക്കുന്ന ചില രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഏറെ നന്നായിട്ട് നമ്മളെ തന്നെ മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതിൽ ചില രാസവസ്തുക്കളുടെ പേര് പറയാം. ഡോപ്പമൈൻ, ഡോപ്പമൈനെ പറ്റി പറയുന്നത്, ഡോപ്പമൈൻ്റെ പ്രവർത്തനം പലപ്പോഴും നമ്മളെ കുറച്ച് ഹാപ്പി ആക്കുന്ന ഒരു ഹാപ്പി ഹോർമോണാണ്. അതെപ്പോഴാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ കൂടുതലായിട്ട് ആൾക്കാരിൽ ഇടപെടുമ്പോൾ, പുതിയ വസ്തുക്കളുമായിട്ട് ഇടപെടുമ്പോൾ, നമ്മൾ അല്പസമയം മെഡിറ്റേഷന് വേണ്ടി ചില സമയങ്ങൾ വേർതിരിക്കുമ്പോൾ, നമ്മൾ ഒരു മനുഷ്യനോട് പുഞ്ചിരിക്കുന്ന നേരങ്ങളിൽ പോലും നമുക്ക് പലപ്പോഴും ഈ ഡോപ്പമിൻ്റെ സെക്രീഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരാളെ അക്സെപ്റ്റ് ചെയ്യുക, കൊള്ളാടാ അല്ലെ കൊള്ളാടി എന്ന് പറയുന്നിടത്ത് പോലും നമ്മിൽ ചില ഊർജ്ജം ഉണ്ടാകുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഈ ഡോപ്പമിൻ്റെ പ്രവർത്തനമാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു ഹോർമോണിനെ പറ്റി പറയാം, എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഈ എൻഡോർഫിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എക്സസൈസ്, നമ്മൾ കുറച്ചും കൂടെ ഗെയിംസിലൊക്കെ ഇടപെടുമ്പം നമുക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകാറുണ്ടല്ലേ, അത് ഈ എൻഡോർഫിൻ്റെ ഒരു പ്രവർത്തനമായിട്ടാണ് പറയുന്നത്. നമുക്ക് പുതിയ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറി നിൽക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഒരു ജീവിതത്തിൽ നമുക്ക് പുഞ്ചിരിക്കാൻ അല്ലെങ്കിൽ ചിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെയും നമ്മൾ ഒരുപാട് ഊർജ്ജസ്വലരാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ എൻഡോർഫിൻ്റെ പ്രവർത്തനം കൊണ്ടാണെന്ന് പറയും. ഇനി അടുത്ത രണ്ട് ഹാപ്പി ഹോർമോൺസിനെ പറ്റി പറയാം. ഒന്ന് സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇത് ഒരാളെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടെ ഒരാളെ സഹായിക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഇത് സെക്രീഷൻ ഉണ്ടാകുന്നതാണ് പറയുന്നത്. പരീക്ഷാകാലത്ത് പോലും നമ്മുടെ സഹായം ആവശ്യമുള്ള അനേകർ കാണും നമ്മുടെ സ്കൂളിലല്ലേ. ഈ സഹായ പ്രവർത്തനത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ. നമ്മുടെ ഉള്ളിലെ പല രാസവസ്തുക്കളിൽ പോലും രാസക്രമത്തിന് പോലും മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വന്തം കാര്യങ്ങളിൽ ഇടപെടുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെയും സഹായിക്കാനുള്ളൊരു ശ്രമങ്ങൾ നമുക്ക് കൂടുതലായിട്ട് സെൽഫ് മാനേജ്മെൻറ്റിന് സഹായിക്കുന്നൊരു കാര്യമാണ്. ഇനി ഓക്സിറ്റോസിൻ്റെ പ്രവർത്തനത്തെ പറ്റി അറിയാം. പലപ്പോഴും നമ്മുടെ ടച്ചിലൂടെ നമുക്കുണ്ടാകുന്ന സ്പർശനങ്ങളിലൂടെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള നമുക്ക് ലഭിക്കുന്ന സ്നേഹത്തിൻ്റെ സ്പർശനങ്ങൾ, ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ഉള്ളിൽ ഊർജത്തിൻ്റെ അംശങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നുണ്ട്. അത് മാതാപിതാക്കളുടെ തലോടലാകാം, നമുക്ക് ലഭിക്കുന്ന വാത്സല്യമാകാം, നമുക്ക് ലഭിക്കുന്ന പ്രോത്സാഹനമാകാം. ഇതിലൂടെയൊക്കെയും നമുക്ക് ഉള്ള ഉള്ളിലെ ഹോർമോണൽ എഫക്ട്സിന് ചേഞ്ച് വരുത്തുന്നതിനും നമ്മുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന കുറിച്ചും ഊർജ്ജസ്വലതയുള്ളവരായിട്ട് മാറുന്നതിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത് നമുക്ക് ഹാപ്പി ഹോർമോൺസിനെ സെക്രീഷൻ സഹായിക്കുന്ന എക്സസൈസ്, മറ്റുള്ളവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്, നമുക്കൊരാളെ സഹായിക്കുന്നത്, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഇതൊക്കെയും നമ്മുടെ ഉള്ളിൽ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സെൽഫ് മാനേജ്മെൻറ്റ് ടെക്നിക്സാണ്. അപ്പോൾ ഏഴ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് കൂടുതൽ സഹായമാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.